ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. കുസാറ്റ് ക്യാമ്പസിൽ ഉണ്ടായ അപകടം. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരിക്കുകയാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അടക്കം 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില അത്യന്തം ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. അതേസമയം ഈ സംഭവത്തിൽ 46 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഈ വിദ്യാർത്ഥികളെയൊക്കെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടിയാണ് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് ഈ അപകടം നടക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ 4 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുസാറ്റിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ടെക് ഫെസ്റ്റ് നടത്താറുണ്ട്. അത്തരത്തിൽ ഈ വർഷവും ടെക് ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചിരുന്നു. നവംബർ 24, 25, 26 എന്നീ 3 തീയതികളിലായിട്ടാണ് ദീക്ഷണ എന്ന് പറയുന്ന ഒരു ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആ ടെക് ഫെസ്റ്റിന്റെ 2 ദിവസമായ ഇന്ന് പ്രമുഖ ബോളിവുഡ് ഗായികയുടെ ഗാനമേളയടക്കമുണ്ടായിരുന്നു. ഈ ഗാനമേളയ്ക്ക് വിദ്യാർത്ഥികൾ വരുന്നതിന്റെ ഭാഗമായി ഈ ഗാനമേള നടത്തിയിരുന്നത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് തുറന്നയുടനെ തന്നെ വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തുകയും കൂട്ടമായി എത്തിയ ഉടനെ ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ഒരു പടി ഉണ്ടായിരുന്നുവെന്നും ഈ പടിയിൽ തട്ടി വിദ്യാർത്ഥികൾ താഴേക്ക് വീണു എന്നും പിന്നീട് വന്ന വിദ്യാർത്ഥികൾ വലിയ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ അറിയാതെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ മുകളിലൂടെ കടന്നുപോയതാണ് ഈ മരണത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. അതായത് ഈ ആദ്യം വീണ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറ്റ് വിദ്യാർത്ഥികൾ കൂടി വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ദുഃഖത്തിലാക്കുന്ന ഒരു അപകടം തന്നെയാണിത്. 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കലക്ടർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിൽ 2 വിദ്യാർത്ഥികളുടെ നില അത്യന്തം ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കൂടാതെ 46 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടത്തിന്റെ സാഹചര്യത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിന്റെ ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ നവകേരള സദസ്സിൽ നിന്ന് 2 മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായും വ്യവസായ മന്ത്രി പി രാജീവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നിവരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിരിക്കുന്നത്. കൂടാതെ മന്ത്രിസഭയുടെ അടിയന്തര യോഗം ഈ സംഭവത്തെ തുടർന്ന് ചേരുകയും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിക്കിലും തിരക്കിലും പെട്ട 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അത്യന്തം വേദനയോട് തന്നെയാണ് മലയാളികൾ ഈ മണിക്കൂറിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. 46 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നവകേരള സദസ്സടക്കം ഇപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികളടക്കം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം സജീവമായി തന്നെ സ്ഥലത്തുണ്ട്. കൂടാതെ മന്ത്രി രാജീവും ആർ ബിന്ദു അടക്കം സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും മരണസംഖ്യ ഇനിയും കൂടുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും മരണസംഖ്യ കൂടാതെ വലിയൊരു അപകടത്തിലേക്ക് ഇനിയും മരണസംഖ്യ ഉയരാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.